ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നാദാ റംസാനിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മൾ ദാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ദാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഒന്ന് കാണിക്കുക. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദാ ഉള്ളി ഭജിക്ക് എടുത്തുന്ന ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളി നന്നായി തിരുമ്പി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ അല്ലി വിടർന്ന് കിട്ടണ്ടേ, അങ്ങനെ ഇതിലതിലാക്കി എടുക്കാനായിട്ടാണ് അങ്ങനെ തിരുമ്പിട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂടുതലും കുറവും എടുക്കാട്ടോ. അപ്പോൾ അതാ പച്ചമുളക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ വെളുത്തുള്ളി ഇഞ്ചി ചെറിയതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല അത് കുഴച്ച് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഇനി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനെന്താ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരിത്തിരി മൈദമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സോഫ്റ്റിന് വേണ്ടിയിട്ട് മൈദമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുള്ളിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ മുട്ട ചേർക്കാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നവരുണ്ട് ചിലർ. ഞാൻ മുട്ടയാണ് ചേർക്കാറ്. മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അല്ലാണ്ട് മുട്ടയുടെ മാത്രം ആയിട്ട് മിക്സ് ആവില്ല. അപ്പോൾ നന്നായി കടലമാവൊക്കെ നനയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അതൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അടുത്ത നമ്മളിതാ പഴമെടുത്ത് വെച്ചിട്ടുണ്ട്. പഴം 3 പഴമെടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതാ ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ളത്. കട്ടപ്പയ പാലും എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കട്ടി കുറക്കാനായിട്ട് അതും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് നമ്മളിതാ കുക്കറിൽ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ കുഴച്ച് വെക്കണോ കറിയാണ് വെക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഒരുപാട് വൈകി, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെക്കണേ. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ ഞാൻ കുരുമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് പഴയ ആൾക്കാർ ഇങ്ങനെയാണ് വെച്ചിരുന്നതെന്നാണ് ഞാൻ എൻ്റെ അറിവ്. അപ്പോഴാ മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് പഴം പൊരിക്കാനായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്ത് നമ്മളിതാ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പഞ്ചസാര. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വിസ്ക് വെച്ച് നന്നായി കലക്കിയെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ടേസ്റ്റിനായിട്ടൊരു ഇതും കൂടെ ചെയ്യുന്നുണ്ട്. നന്നായി മിക്സായത് വന്നതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം ആവാതെ ലൂസാവാതെ ഞാൻ എന്താ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ പൊരിച്ചെടുക്കാം. പഴം ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉള്ളി ബജി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടിൻ്റെ കാര്യം അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. നമുക്കിപ്പോൾ നടപ്പിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. നല്ല ചൂട്ടത്താണ് ഈ പരിപാടി എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഇതുവരെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ നോമ്പിൻ്റെ ദിവസവും സ്പെഷ്യലായിട്ട് വെച്ചാൽ ഇഷ്ടമുള്ളൊരു സംഭവം ഇതാണ്, നമ്മൾ റവ കാച്ചാന്ന് പറയും, ചിലർ തരി കാച്ചാന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഓയി മറ്റേ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഇട്ടിട്ട് ഒന്ന് നന്നായി, അതിന് മുമ്പ് ഞാൻ അണ്ടിപ്പരിപ്പായാലും മറ്റേ കപ്പലണ്ടിയാണെങ്കിലും ഇട്ട് കൊടുക്കണം, ഞാൻ മറന്നുപോയി. അതിനിടയിൽ ഞാനതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യല്. എൻ്റെ മക്കൾക്കായാലും ഇല്ലുവിനായാലും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്നും ഉണ്ടാക്കാറുണ്ട്. അതാ എല്ലാം റെഡിയായി. നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ അതുകളായി. ബാങ്ക് കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ദുആ നമ്മൾ പ്രത്യേകത ഉണ്ടെന്നുള്ളതറിയാലോ. അതാ ബാങ്ക് കൊടുത്തു, നോമ്പ് തുറക്കുകയാണ്. നോമ്പ് തുറക്കുന്ന അവിടെയിൽ വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും നിസ്കാരത്തിന് പോയി. അതിനുശേഷം ഇതാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അരി എടുത്തതാ കഴുകി വാരി വെച്ചിട്ടുണ്ട്. 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വാരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ എല്ലു വന്നിട്ടുണ്ടാക്കുമല്ലോ, തരി കുടിക്കുകയാണ്, തരിക്കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ അറിയാലോ അത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും. അപ്പോൾ ചോറ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് നന്നായി വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നെയ്യിലിട്ടിട്ട്. അതിനുശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കാറ്. അതാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ വെള്ളവും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് പൊരിച്ചതൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും വയറ് നിറഞ്ഞു. അപ്പോൾ അതാ ചോറൊക്കെ തിന്നത് ഒരുപാട് നേരം വൈകിയിട്ടാണ്. അതും കഴിക്കാതെ കിടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ.